രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്നും ഒരു നല്ല വാർത്ത വരികയാണ്. 48 മണിക്കൂർ കൊണ്ട് രണ്ട് കോവിഡ് കെയർ സെന്ററുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ആശുപത്രികൾ നിറഞ്ഞു കവിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാജസ്ഥാനിൽ നിന്നും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത്. രാജസ്ഥാനിലെ ബാമർ ജില്ലയിലെ മരുഭൂമിയിലാണ് 48 മണിക്കൂർ കൊണ്ട് 125 കിടക്കകളുള്ള രണ്ട് കോവിഡ് കെയർ സെന്ററുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് യാതൊരുവിധ സാമ്പത്തിക സഹായവും തേടാതെയാണ് ഇവ നിർമ്മിച്ചതെന്നാണ് പ്രത്യേകത. സ്ഥലത്തെ കോൺഗ്രസ് MLA ഹരീഷ് ചൗധരിയുടെയും ഏതാനും സുമനസുകളുടെയും ശ്രമഫലമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ട് കോവിഡ് സെന്ററുകൾ ഉയർന്നത്. താൽക്കാലിക ബംഗറുകളും കണ്ടെയ്നറുകളും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ബാമർ നഗരത്തിൽ നിന്ന് 100 കിലോമീറ്റർ മാറിയുള്ള ബാൾട്ടുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോവിഡ് സെന്ററിൽ 100 കിടക്കകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 30 എണ്ണം ഓക്സിജൻ സൗകര്യത്തോട് കൂടിയവയാണ്. സംബറിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ സെന്ററിൽ രണ്ട് ഓക്സിജൻ കിടക്കകളടക്കം 25 കിടക്കകളും ഒരുക്കിയിരിക്കുന്നു. എയർ കണ്ടീഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി 4-സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡ് ഏറ്റവും അധികം ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായ രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രതിദിന കോവിഡ് കേസുകളുടെ 40% ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്. ഇവിടങ്ങളിലേക്ക് ഓക്സിജനും ജീവൻ രക്ഷാ മരുന്നുകളും എത്തിക്കുന്നതാണ് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ബാമറിലെ കോവിഡ് സെന്ററുകളുടെ വരവ് പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ്. ഗ്രാമത്തിലെ ആളുകൾ ഒത്തൊരുമിച്ചാണ് കോവിഡ് സെന്ററുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണവും മറ്റും എത്തിച്ചു നൽകുന്നത് സമീപവാസികളാണ്. മരുന്നുകൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്. മഹാമാരിയുടെ ഈ കെട്ടകാലത്ത് പല കോണുകളിൽ നിന്നായി ഉയർന്നു കേൾക്കുന്ന ഇനിയും കരുണ പറ്റിയിട്ടില്ലാത്ത സുമനസുകളുടെ ഇത്തരം നല്ല പ്രവർത്തികളിലാണ് മനുഷ്യരാശി പ്രതീക്ഷയർപ്പിക്കുന്നത്.